സ്വപ്ന സുരേഷിനെ നേരത്തെ, അതായത് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ സ്വർണ്ണക്കടത്ത് കേസ് കേരളത്തിൽ സജീവമായി ചർച്ച ചെയ്തിരുന്ന അവസരത്തിൽ എങ്ങനെയാണ് ഈ ചാനലുകൾ അവതരിപ്പിച്ചിരുന്നത് നമ്മുടെ മുന്നിലേക്ക്? ശിവശങ്കറിനെയും സ്വപ്നയെയും ചേർത്ത് എന്തെല്ലാം കഥകളാണ് അവർ മെനഞ്ഞിരുന്നത്? ശിവശങ്കറിൻ്റെ പുസ്തകം പുറത്തു വന്നതോടെ ആ പുസ്തകത്തിൽ സ്വപ്നയെ തള്ളിപ്പറയുന്ന പരാമർശമുണ്ട്. അങ്ങനെ പറഞ്ഞ് സ്വപ്നയെ തങ്ങളുടെ സ്റ്റുഡിയോകളിലേക്ക് കൊണ്ടുവന്ന് ശിവശങ്കറിനെതിരെ കുറേ ആക്ഷേപങ്ങൾ ചൊരിയിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. മനസ്സിലാക്കാൻ സാധിക്കുന്നത് സ്വപ്ന ഇതുവരെ ശിവശങ്കറിൻ്റെ പുസ്തകം പൂർണ്ണമായി വായിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഒരു ഐഫോൺ നൽകി തന്നെ സ്വപ്ന ചതിച്ചു, ഈ സ്വർണ്ണക്കടത്തിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ അസ്ത്രപ്രജ്ഞനായിപ്പോയി എന്നൊക്കെ ശിവശങ്കർ നടത്തിയിരിക്കുന്ന പരാമർശങ്ങളുടെ ചുവട് പിടിച്ചാണ് ശിവശങ്കർ പൂർണ്ണമായും തന്നെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു എന്ന ചാനൽ വിധിയെഴുത്തുകളുടെ അടിസ്ഥാനത്തിൽ സ്വപ്ന ശിവശങ്കറിനെതിരായിട്ടുള്ള ചില നിലപാടുകൾ പ്രഖ്യാപിക്കുന്നത്. ഒരു കാര്യം തലയ്ക്കകത്ത് അല്പമെങ്കിലും ആള് താമസമുള്ള മനുഷ്യന് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. വലിയ സൗഹൃദത്തിലായിരുന്ന ശിവശങ്കറും സ്വപ്നയും അവർ തമ്മിൽ തെറ്റുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ വന്നെത്തി നിൽക്കുന്നത്. രണ്ട് ധ്രുവങ്ങളിലേക്ക് അവർ മാറിയിരിക്കുന്നു. സ്വാഭാവികമായി അപ്പോൾ മറ്റേയാളോടുണ്ടാകുന്ന അടങ്ങാത്ത പകയുണ്ട്. ആ പക പല രൂപത്തിലും പല രീതിയിലും പുറത്തു വന്നേക്കാം. സ്വപ്നയെപ്പോലുള്ള ഒരാളിന് സ്വാഭാവികമായി ശിവശങ്കറുമായുണ്ടായിരുന്ന വലിയ അടുപ്പം, ആ അടുപ്പത്തെ തള്ളിപ്പറയാൻ ശിവശങ്കർ തയ്യാറാകുന്നു എന്നുള്ള ഒരു സൂചന ലഭിക്കുമ്പോൾ, ഇത്തരമൊരു വിഷമവൃത്തത്തിൽപ്പെട്ടിരിക്കുന്ന ഘട്ടത്തിൽ തനിക്കേതെങ്കിലും വിധത്തിൽ രക്ഷ കിട്ടാൻ ശിവശങ്കറിനെ തള്ളിപ്പറയുന്നത് കാരണം സാധ്യമാവുകയോ എന്നുള്ളത് തന്നെയാണ് സ്വപ്ന സുരേഷിൻ്റെ ഈ വാചകങ്ങളിലൂടെ ഇപ്പോൾ ബോധ്യമാകുന്നത്. ഇത് ഒരു സാധാരണ സ്ത്രീ പുരുഷ ബന്ധത്തിൽ അവർ തമ്മിൽ തെറ്റുമ്പോൾ ഉണ്ടാകുന്ന സ്ത്രീയുടെയോ പുരുഷൻ്റെയോ പരദൂഷണം പറച്ചിലുണ്ടല്ലോ, ആ പരദൂഷണം പറച്ചിലിൻ്റെ സ്വഭാവം മാത്രമാണ് സ്വപ്നയുടെ വെളിപ്പെടുത്തലുകളിൽ നിന്ന് ബോധ്യപ്പെടുന്നത്. അവർ ഈ ചാനലുകൾക്ക്, വിവിധ ചാനലുകൾക്ക് ഇൻ്റർവ്യൂ നൽകിയല്ലോ. ആ ഇൻ്റർവ്യൂകളിലെല്ലാം അവതാരകർ ചോദിക്കുന്നതും അവർ പറയുന്നതുമായ മറുപടികളിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യം അതുതന്നെയാണ്. ഇതൊരു തരം കടുത്ത നിരാശാബോധത്തിൽ നിന്നുള്ള കുറേ വിളിച്ചു പറയലുകളാണ്. ഇപ്പോൾ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ആ നയതന്ത്ര ബാഗേജ് വിട്ടുകിട്ടാൻ ശിവശങ്കർ ഇടപെട്ടിരുന്നു, ശിവശങ്കറിന് അതേക്കുറിച്ചൊക്കെ അറിയാമായിരുന്നു എന്നുണ്ടെങ്കിൽ സ്വപ്നയ്ക്ക് സ്വാഭാവികമായി നേരത്തെയൊക്കെ വെളിപ്പെടുത്താമായിരുന്നല്ലോ. അല്ലെങ്കിൽ ഏറ്റവും ഒടുവിൽ അവർ ജയിൽ മോചിതയായ ഘട്ടത്തിലെങ്കിലും അവർക്ക് അതേക്കുറിച്ച് സൂചിപ്പിക്കാമായിരുന്നല്ലോ. ഇപ്പോൾ ശിവശങ്കർ തന്നെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ എന്നാൽ പിന്നെ ശിവശങ്കറിനിരിക്കട്ടെ നാലു പണി എന്നുള്ള അർത്ഥത്തിലാണ് സ്വപ്നയുടെ ഈ ഓരോ തുറന്നു പറച്ചിലുകളെയും കാണേണ്ടത്. അത് സർക്കാരിനെതിരായിട്ടുള്ള കുരുക്കാക്കി മാറ്റാനുള്ള നമ്മുടെ ചാനൽ ജഡ്ജിമാരുടെയൊക്കെ ആ വ്യഗ്രതയുണ്ടല്ലോ, അതാണ് ഏറ്റവും രസകരമായിട്ടുള്ളത്. ഇത് പ്രതിപക്ഷത്തിന് ആയുധമാകും എന്ന് ചാനൽ വാർത്തകൾ അങ്ങനെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇത് പോലീസിന് കേസെടുക്കേണ്ടുന്ന വിഷയമായി മാറും എന്നവർ നിയമോപദേശം നൽകുകയാണ്. ഇത് പാർലമെൻറ് സമ്മേളനത്തിൽ വലിയ ഒച്ചപ്പാടിന് കാരണമാകും എന്നവർ വിധി എഴുതുകയാണ്. അതായത് ഞങ്ങൾക്ക് നൽകിയ ഇൻ്റർവ്യൂവിലൂടെ പിണറായി വിജയനെയും സർക്കാരിനെയും കുരുക്കാനുള്ള ഒരു പുതിയ ആയുധം ഇതാ, ഞങ്ങൾ ചാനലുകൾ നിങ്ങൾ പ്രതിപക്ഷത്തിന് വച്ചു നീട്ടിയിരിക്കുന്നു എന്നുള്ള മട്ടിലാണ് ഇവർ ഈ വിഷയത്തെ കൈകാര്യം ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ഓർത്തു നോക്കണം, സ്വർണ്ണക്കടത്ത് കേസ്, ലൈഫ് മിഷൻ ഇടപാട് എന്നൊക്കെ പറഞ്ഞ് മുഖ്യമന്ത്രിയെയും ശ്രീരാമകൃഷ്ണനെയും ജലീലിനെയും ഒക്കെ ഇവർ സമാനതകളില്ലാത്ത വിധത്തിലാണ് വേട്ടയാടിയത്. ആ വേട്ടയാടലുകളെ കേരള ജനത നിഷ്കരുണം തള്ളിക്കളഞ്ഞു. അതായത് കേരളത്തിലെ ഏതെങ്കിലും മൂന്നാല് സ്വകാര്യ ചാനലുകൾ വിചാരിച്ചാൽ കുലുങ്ങുന്നതല്ല കേരളത്തിലെ ജനങ്ങളുടെ ഒരു ജനകീയ സർക്കാരിലുള്ള വിശ്വാസം എന്ന് ആ തെരഞ്ഞെടുപ്പ് ഫലം തെളിയിച്ചു.